പുലരിവെട്ടത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ദിവസം ഒരു 6 വയസ്സുള്ള കുട്ടി കൈ 50 രൂപ നോട്ടുമായി ദൈവത്തെ വാങ്ങാൻ ഇറങ്ങി. ആ ഒരു കടയിൽ ചെന്ന് ചോദിച്ചു, ഇവിടെ ദൈവത്തെ കിട്ടുമോ? നീ എന്താ ആളെ കളിയാക്കുവാണോ? എന്തോ ഉടായ്പാണെന്ന് വിചാരിച്ച് ആ കടക്കാരൻ ചൂടായി. ആ കുട്ടിയെ കടയിൽ നിന്ന് ഇറക്കി വിട്ടു. കുട്ടി അടുത്ത കടയിൽ ചെന്നു, അവിടെ നിന്നും ഇറക്കി വിട്ടു. അങ്ങനെ ഓരോ കടയിലും ഇതേ ചോദ്യവുമായി അവൻ കയറി ഇറങ്ങി നടന്നു. സന്ധ്യയായി. അവൻ 70-ാമത്തെ കടയിലും കയറി ചെന്നു. ചേട്ടാ, എന്നെ ഒന്ന് സഹായിക്കണം, ഇവിടെ ദൈവത്തെ വിൽക്കുമോ? 60 വയസ്സ് പ്രായം തോന്നുന്ന ആ മനുഷ്യൻ കുട്ടിയോട് ചോദിച്ചു, എന്തിനാണ് നിനക്കിപ്പോൾ ദൈവത്തെ? 3 വർഷം മുമ്പ് എന്റെ പപ്പയും അമ്മയും മരിച്ചുപോയി. അത് കഴിഞ്ഞ് എന്റെ അങ്കിളാണ് എന്നെ നോക്കുന്നത്. പക്ഷേ അങ്കിൾ ഒരു ആക്സിഡന്റ് സംഭവിച്ച് ഇപ്പോൾ ആശുപത്രിയിലാണ്. ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. ഡോക്ടർ പറഞ്ഞു, ദൈവത്തിന് മാത്രമേ നിന്റെ അങ്കിളിനെ രക്ഷിക്കാൻ കഴിയൂ. കുട്ടി വിചാരിച്ചു, ദൈവം എന്തോ ഭയങ്കര മരുന്നാണെന്ന്. അതുകൊണ്ട് കുറച്ച് ദൈവത്തെ മേടിച്ച് അങ്കിളിന് കഴിക്കാൻ കൊടുക്കണം. എന്റെ അങ്കിളിനെ രക്ഷിക്കണം. ഇവിടെ ദൈവത്തെ വിൽക്കുന്നുണ്ടോ? കുട്ടിയുടെ നിഷ്കളങ്കത കണ്ട് അയാൾ കുട്ടിയോട് ചോദിച്ചു, നിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 50 രൂപ. ദൈവത്തിന് കൃത്യം ആ വിലയെ വരൂ. ഇത് പറഞ്ഞിട്ട് ഒരു ചെറിയ കുപ്പിയിൽ ഒരു അല്പം തേൻ കുട്ടിക്ക് നൽകിയിട്ട് പറഞ്ഞു, ഇതാണ് ദൈവം, ഇത് നിന്റെ അങ്കിളിന് കൊടുക്കണം. കുട്ടിയുടെ കണ്ണു നിറഞ്ഞു. അവൻ സന്തോഷത്തോടെ ആ ചെറിയ കുപ്പി കയ്യിൽ പിടിച്ച് ആശുപത്രിയിലേക്ക് ഓടി. അവിടെ എത്തി അവൻ സന്തോഷത്തോടെ വിളിച്ചു കൂവി, ഇതാ ഞാൻ ദൈവത്തെ കൊണ്ടുവന്നു, എന്റെ അങ്കിൾ രക്ഷപ്പെടും. പിറ്റേ ദിവസം രാവിലെ ഒരു മെഡിക്കൽ ടീം ആശുപത്രിയിലെത്തി. അവൻ ആ മനുഷ്യന്റെ ചികിത്സ ഏറ്റെടുത്തു. മണിക്കൂറുകൾക്ക് ശേഷം അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. കുറച്ചു ദിവസം കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്നും ബില്ല് വന്നു. അത് കണ്ട് അയാൾ ഞെട്ടി. പക്ഷേ അപ്പോൾ തന്നെ ആശുപത്രിയിൽ നിന്നും അറിയിപ്പ് വന്നു, ഒരബദ്ധം പറ്റിയതാണ്, മുഴുവൻ ബില്ല് ഓൾറെഡി തീർത്തതാണ്. ആ മനുഷ്യന് അത്ഭുതമായി. അയാൾ കുട്ടിയോട് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? കുട്ടി നടന്നതെല്ലാം പറഞ്ഞു. ദൈവത്തെ വാങ്ങാൻ പോയ കാര്യവും തനിക്ക് ദൈവത്തെ തന്നുവിട്ട ആ മനുഷ്യന്റെ കാര്യവുമെല്ലാം. അയാൾ ആ കുട്ടിയെയും കുട്ടി അവിടെ നിന്നും പോയി. ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു അദ്ദേഹം. അങ്കിൾ ആ മനുഷ്യനോട് നന്ദി പറഞ്ഞു. അയാൾ പറഞ്ഞു, എനിക്കല്ല നന്ദി പറയേണ്ടത്, ഞാനല്ല നിങ്ങളെ രക്ഷിച്ചത്. നിങ്ങൾക്ക് വേണ്ടി കയ്യിൽ 50 രൂപ നോട്ടുമായി ഒരു ദിവസം മുഴുവൻ ദൈവത്തെ വാങ്ങാൻ കടയിൽ കയറി ഇറങ്ങി നടന്ന ഈ കുഞ്ഞാണ്. എന്റെ നിഷ്കളങ്കതയെ സ്നേഹം നിറഞ്ഞ ഹൃദയമാണ് നിങ്ങളെ രക്ഷിച്ചത്. ദൈവത്തിന്റെ വില എന്ന് പറയുന്നത് ഒരു നല്ല ഹൃദയമാണ്. നല്ല ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ വാങ്ങാൻ കഴിയൂ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന കൊച്ചു കൊച്ചു യാത്രകൾക്കിടയിലാണ് നമ്മൾ ദൈവത്തെ കണ്ടെത്തുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഒരു ദിനടി